നമസ്കാരം ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു മറ്റ് ഏതോ ഒരു ഡാമിൻ്റെ അവിടെ പോയിരുന്നു ഷൂട്ട് ചെയ്ത് നമ്മളെ കാണിച്ച ചാനലുകാരുണ്ട് അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് എന്ന് പറഞ്ഞ് വേറെ ഏതോ സ്ഥലങ്ങൾ കാണിച്ച ചാനലുകാരും അങ്ങ് വടക്കേ ഇന്ത്യയിൽ നടന്നതാണ് എന്ന തരത്തിൽ ബംഗ്ലാദേശിലെയോ പാകിസ്ഥാനിലെയോ ഏതെങ്കിലും ദാരുണ ദൃശ്യങ്ങൾ കാണിച്ചു തന്നവരും അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ അഭ്യാസങ്ങൾ കണ്ണൂരിലിരുന്നു കൊണ്ട് ഗൾഫ് വാർത്തകൾ പറയുന്നവർ സെറ്റിട്ട് പോലും പറയുന്നവർ പിന്നെ അത്യാധുനികമായിട്ടുള്ള വിമാനങ്ങളെയൊക്കെ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് വിളിച്ചു വരുത്തി ഓരോ ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തി നമ്മളെ കാണിക്കുന്നു അതൊക്കെ പിന്നെ ടെക്നോളജിയുടെ ഭാഗമാണെന്ന് വെക്കാം എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കുക मैं यहाँ यूक्रेन इरानो फ्रेंकिस नेशनल मेडिकल यूनिवर्सिटी की स्टूडेंट हूँ आज यहाँ सुबह से बहुत ज़्यादा पैनिक का माहौल हो रखा है सब अपने अपने फ्लैट्स में बंद हैं कोई बाहर नहीं निकल पा रहा है क्योंकि बाहर बॉम्ब्स गिर रहे हैं कहीं पे कुछ भी हो रहा है सब बहुत ज़्यादा परेशान है काफ़ी इंडियन स्टूडेंट हैं हमारी यूनिवर्सिटी में सब बस इसी उम्मीद में बैठे हैं कि हाँ इंडियन गवर्नमेंट कुछ करेगी तो हम यहाँ से जाएंगे और हमने फ्लाइट्स भी करवाई थी जाने के लिए लेकिन वो अब फ्लाइट सारी कैंसिल हो गई है तो अब हम कैसे आए हम सिर्फ इंडियन गवर्नमेंट से उम्मीद कर सकते हैं कि वो कुछ करें तो हम लोग को यहाँ से ले जाएं हम ना बाहर जा सकते हैं कुछ कुछ सामान लेने ना भी बस फ्लैट में हैं अब जब तक का सामान है तब तक फ्लैट में है आगे की सिचुएशन कुछ पता नहीं कभी भी कुछ भी हो सकता है यहाँ पे पेनकुटी पर बीजेपी सपोर्टर के मेडिकल स्टूडेंट उ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് കുടുങ്ങിയതെന്നും ഇന്ത്യൻ എംബസി ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കൊടുത്തിരിക്കുന്നത് വളരെ തന്മയത്വമായിട്ടൊക്കെ അഭിനയിച്ചു ഫലിപ്പിച്ചൊക്കെയാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചില രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പം തിരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ച് ഈ സംഗതി ചില രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ മുന്നും പിന്നും നോക്കാതെ ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് ഏറെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് പൊതുവേ ബഹുഭൂരിപക്ഷം ആളുകളും അത്തരക്കാരെ മണ്ടന്മാരുടെ കണത്തിൽ തന്നെയാണ് പെട്ടി പെടുത്തിയിരിക്കുന്നത് പക്ഷേ മലയാളികൾക്ക് അവർ വലിയ ഹീറോയാണ് ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞു കാരണം ഇതിങ്ങനെ ഇരുന്ന് അഭ്യാസം കാണിച്ചത് കേരളത്തിലല്ല ഈ പെൺകുട്ടി സ്ഥലം മാറിപ്പോയി ഉത്തർപ്രദേശായിരുന്നു അവിടെയാണെങ്കിൽ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥും ബി ജെ പിയും ഈ പെൺകുട്ടി ഉത്തർപ്രദേശിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഉക്രൈനിലാണ് എന്ന ഭാവേനെ ഈ വീഡിയോ എടുത്ത് ഏറിയത് വിട്ടത് ഓർത്ത് നോക്കുക നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന ആ തറപ്പണി പരിപാടിയുടെ ഒരു വകഭേദം എന്ന് പറയാം എത്രയോ പേർ അത് വിശ്വസിച്ച് കാണും ആ പെൺകുട്ടി ഉക്രൈനിലിരുന്നു കൊണ്ട് പറയുന്നതാണ് എന്ന് എന്നാൽ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ആൾ സ്ഥലത്തുണ്ട് എവിടെയാ ഉത്തർപ്രദേശിൽ നല്ല ബെസ്റ്റ് ടീമിൻ്റെ അടുക്കയിലാണ് അഭ്യാസം കൊണ്ട് ചെന്നു വേല വേലായുധൻ്റെ അടുത്ത് തൂക്കിയെടുത്ത അകത്തിട്ടേക്കാൻ പറഞ്ഞു ഇപ്പം കൈകാലത്തെ അടിക്കുക ഞാൻ തമാശ കാണിച്ചാണ് ഇങ്ങനെയൊക്കെ ആവും എന്ന് വിചാരിച്ചില്ലായിരുന്നു മണ്ടി പെണ്ണ് തന്നെ കേരളത്തിലായിരുന്നെങ്കിൽ കേസും ഉണ്ടാവില്ല അറസ്റ്റും ഉണ്ടാവില്ലായിരുന്നു ഇത് ഏതും പോരാത്ത ഉത്തർപ്രദേശിൽ അതും യോഗ്യാദത്ത് അത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദാക്ഷ്യോണ്യും വേണ്ട അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത അകത്തിട്ടേക്കാം ഇനി മേലിൽ ഇതുപോലുള്ള അഭ്യാസം കൊണ്ട് ഒരൊറ്റ എണ്ണം വന്നു പോരുത് എന്നൊരു താക്കിയതും അപ്പോൾ ഇത്തരക്കാർക്കുള്ള കളമല്ല ഉത്തർപ്രദേശ് ഇങ്ങനെ എന്തെങ്കിലും തക്കട നിർഗട പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ നേരെ വണ്ടി പിടിച്ചോ ട്രെയിൻ പിടിച്ചോ കേരളത്തിൽ വരിക ഇവിടെ നിന്ന് അഭ്യാസം കാണിക്കുക ഒരു കേസും ഉണ്ടാവില്ല അറസ്റ്റും ഉണ്ടാവില്ല ഇനി ഈ വില്ലത്തിയുടെ പേര് കേൾക്കണ്ടേ ആ കുട്ടിയുടെ പേര് വൈശാലി എന്നാണ് വൈശാലി യാദവാണ് പുറത്തിറക്കിയ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഉക്രൈനിലാണ് മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവിടെ ഇന്ത്യൻ എംബസി സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൂടെ പുര കത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ കഴുക്കോലൂരുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് അറസ്റ്റ് ചെയ്യാതെ പിന്നെ എന്തോ ചെയ്യും അല്ലെങ്കിൽ വല്ല കേരളവുമായിരിക്കണം എന്താ ചെയ്യുക ആ കുട്ടിയുടെ കഷ്ടകാലത്തിന് അത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശായിപ്പോയില്ലേ ഭരിക്കാൻ യോഗിയും തീർന്നു കഥ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്